ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ കെമിസ്ട്രി നോട്ട്സ് ബൈ ട്രൈപി. ഇപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു ക്ലാസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് 8th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയിലെ ചാപ്റ്റർ 3 ആയ സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സിലെ പാർട്ട് 1 പോർഷനാണ്. അതായത് ഇതൊരു ഇൻട്രൊഡക്ഷൻ പോർഷനാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. 8th സ്റ്റാൻഡേർഡിൻ്റെ കൂടാതെ 9th, 10th, അതുപോലെ +1 കെമിസ്ട്രിയും എൻ്റെ ചാനലിലുണ്ട്. ഓക്കെ, +1 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 9th, 10th കണ്ടിന്യൂ ചെയ്ത് ഇട്ടിട്ടുണ്ട്. കെമിസ്ട്രിയുടെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതും 8th കെമിസ്ട്രി പോർഷനാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ആദ്യം. അപ്പോൾ നമ്മളിവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ അതിനു മുമ്പും അങ്ങനെ ആയിരിക്കാം പഠിച്ചത്, പക്ഷേ ഇവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഇത് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അതിൻ്റെ ജസ്റ്റ് ഒരു ഭയങ്കരമായ കെമിസ്ട്രി ഗഹനം ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നില്ല, ജസ്റ്റ് അതിൻ്റെ സർഫസിലോട്ടൊന്ന് ടച്ച് ചെയ്ത് പോവുകയാണ് ഈ ചാപ്റ്ററിൽ. ഇത് ബേസ് ചെയ്ത് നിങ്ങളെ 6th പഠിച്ചു കാണും. ഫൈബർ, ഫാബ്രിക്, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ചുകൂടി ഡീപ്പായിട്ടൊന്ന് പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിന്തറ്റിക് ഫൈബേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഫാബ്രിക്സ്, മെയിനായിട്ട് പറയുന്നത് ഫാബ്രിക്സ് ആണ്. അപ്പോൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താണ് ഫാബ്രിക്സ്. അപ്പോൾ ആ പിക്ചറിലോട്ട് നോക്കാം. നമ്മൾ ക്ലോത്തുകൾ, നമ്മളെ ക്ലോത്തിലെല്ലാം ക്ലോത്ത് എന്ന് പറയുന്നത് ഫാബ്രിക്കാണ്. പലതരം ഫാബ്രിക്സ് കൊണ്ടുണ്ടാക്കിയതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ്, അതുപോലെ നമ്മുടെ ഡ്രസ്സസ്, ഇതെല്ലാം നമ്മളല്ലാത്ത ബെഡ്ഷീറ്റ്സ്, ഇതെല്ലാം പലതരം ഫാബ്രിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഫാബ്രിക് എന്ന് അവിടെ പറയാൻ കാരണം. അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ്, ഫാബ്രിക്സ് ആർ മെയ്ഡ് ഫ്രം ഫൈബേഴ്സ്. അപ്പോൾ ഈ ഫാബ്രിക്കുകളെല്ലാം ഈ ഫൈബറിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫാബ്രിക് ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈബറിൽ നിന്ന്. നമ്മൾ കാണുന്ന ക്ലോത്ത്സ്, പലതരം ഡ്രസ് മെറ്റീരിയൽസ്, അല്ലാതെ തുണിത്തരങ്ങൾ, ഇതെല്ലാം ഫാബ്രിക്സിൽ നിന്നാണ്. ഈ ഫാബ്രിക്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫൈബേഴ്സിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ പിറകോട്ട് പോവുകയാണ്. ആദ്യം ക്ലോത്ത്, ക്ലോത്ത് ഫാബ്രിക്കിൽ നിന്ന്, ഫാബ്രിക് ഫൈബേഴ്സിൽ നിന്ന്. നെക്സ്റ്റ് പോയിന്റ്, ഫൈബേഴ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ സോഴ്സസ്. അപ്പോൾ ഫൈബേഴ്സ് എന്തിൽ നിന്നാണ്? നാച്ചുറലായിട്ടുള്ള സോഴ്സിൽ നിന്നും കിട്ടും, ആർട്ടിഫിഷ്യലായിട്ടുള്ള സോഴ്സിൽ നിന്നും കിട്ടും. അപ്പോൾ നാച്ചുറലായിട്ടുള്ള സോഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ആ പിക്ചറിലോട്ട് നോക്കും. ആദ്യം കോട്ടൺ ആണ്. നമ്മൾ കോട്ടൺ പ്ലാന്റിൽ നിന്നാണ് നമുക്ക് കോട്ടൺ കിട്ടുന്നത്. കോട്ടൺ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫൈബറാണ്. അപ്പോൾ കോട്ടൺ പ്ലാന്റിൽ നിന്ന് ഓരോ ഇഴകൾ അതായിട്ട് നമ്മളതിനെ വേർതിരിച്ച് അതിനെ അവസാനം അതൊരു ക്ലോത്തിൻ്റെ പിക്ചറിൽ കാണാം. ഓരോ രീതിയിൽ അതിനെ മാറ്റി അതിൻ്റെ പ്രോസസ്സ് ചെയ്ത് നമുക്കതൊരു ക്ലോത്തായിട്ട്, കോട്ടൺ ക്ലോത്തായിട്ട് കിട്ടുന്നുണ്ട്. അത് കോട്ടൻ്റെ കേസാണ്. അപ്പോൾ കോട്ടൺ നമുക്കൊരു നാച്ചുറലായിട്ട് കിട്ടുന്നതാണ്. അതൊരു പ്ലാന്റിൽ നിന്നാണ് കിട്ടുന്നത്, നാച്ചുറലായിട്ടുള്ളൊരു ഫൈബറാണ്. അപ്പോൾ നിങ്ങളിത് മറക്കരുത്, കോട്ടൺ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫൈബറാണ്, നാച്ചുറൽ ഫൈബറാണ്. അതൊരു കോട്ടൺ പ്ലാന്റിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് പിക്ചറിലോട്ട് നോക്കാം. നമുക്ക് അടുത്ത നാച്ചുറൽ ഫൈബർ എന്ന് പറയുന്നത് വൂളാണ്. വൂള് നമുക്കൊരു ആനിമലിൽ നിന്നാണ് കിട്ടുന്നത്, അത് ഷീപ്പിൽ നിന്ന്, ഷീപ്പിൻ്റെ സ്കിന്നാണ് വൂള്. അതിനെ പലതരം പ്രോസസ്സിങ്ങിലൂടെ നമുക്കതൊരു വൂളായിട്ട് എടുക്കും, വൂളായിട്ടാണ് കിട്ടുന്നത്. അതായത് ഷീപ്പിൻ്റെ സ്കിന്നെടുത്ത് അവർ പലതരം പ്രോസസ്സിങ് നടത്തി നമുക്ക് നമ്മൾ കാണുന്ന വൂളായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, വൂളെന്ന് പറയുന്നതും ഒരു നാച്ചുറൽ ഫൈബറാണ്. നെക്സ്റ്റ് അടുത്ത ആ പിക്ചറിലോട്ട് നോക്കാം. സിൽക്ക്, സിൽക്ക് എന്ന് പറയുന്നതും ഒരു നാച്ചുറൽ ഫൈബറാണ്. സിൽക്ക് നമുക്ക് കിട്ടുന്നത് സിൽക്ക് വേമിൽ നിന്നാണ്, പട്ടുനൂൽ പുഴു എന്ന് അതിൽ നിന്നാണ് നമുക്ക് സിൽക്ക്, സിൽക്ക് പട്ട് കിട്ടുന്നത് അല്ലേ. നമുക്ക് പലതരം പട്ട് സാരി, പട്ട്, അതായത് നല്ല സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയൽ, ക്ലോത്ത് എല്ലാം നമുക്ക് സിൽക്ക് വേമിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അത് ആ പട്ടുനൂൽ പുഴുവിൽ നിന്ന്, അതിൻ്റെ പട്ടുനൂൽ പുഴുവിൽ നിന്നാണ് നമുക്ക് ആ സിൽക്ക് കിട്ടുന്നത്. അപ്പോൾ അതും ഒരു ലിവിങ് തിങ്ങിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് നാച്ചുറൽ ഫൈബേഴ്സ് ആയിട്ട് പറയുന്നത്. ഏതൊക്കെയാണ്? കോട്ടൺ, വൂള്, സിൽക്ക്. കോട്ടൺ ഫ്രം കോട്ടൺ പ്ലാന്റ്, വൂൾ ഫ്രം ഷീപ്പ്, ദെൻ സിൽക്ക് ഫ്രം സിൽക്ക് വേം.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതാണ് ആർട്ടിഫിഷ്യൽ ഫൈബർ. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫൈബർ, അതായത് മനുഷ്യ ഉണ്ടാക്കിയെടുക്കുന്ന ഫൈബേഴ്സാണ്. അതിന് പിക്ചറിലോട്ട് നോക്കാം, ഏതൊക്കെയാണ്? നൈലോൺ, റയോൺ, പോളിസ്റ്റർ, ടെർലിൻ, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫൈബറാണ്. അല്ലെങ്കിൽ അതിനെ നമ്മൾ സിന്തറ്റിക് ഫൈബേഴ്സ് അല്ലെങ്കിൽ മാൻമെയ്ഡ് ഫൈബേഴ്സ് എന്നാണ് പറയുന്നത്. മെയിൻലി സിന്തറ്റിക് ഫൈബേഴ്സ് എന്നാണ് അല്ലെങ്കിൽ മാൻമെയ്ഡ് എന്നാണ്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ പോകുന്നത് മെയിനായിട്ട് സിന്തറ്റിക് ഫൈബേഴ്സിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഫാബ്രിക്സ്, നമ്മൾ ക്ലോത്ത് ഉണ്ടാക്കുന്നത് ഫാബ്രിക്സിൽ നിന്ന്. ഫാബ്രിക്സ് എവിടെ നിന്നാണ്? ഫൈബേഴ്സിൽ നിന്നാണ് കിട്ടുന്നത്. ഫൈബേഴ്സ് നാച്ചുറലും ഉണ്ട്, ആർട്ടിഫിഷ്യലും ഉണ്ട്. നാച്ചുറൽ കോട്ടൺ, വൂൾ, സിൽക്ക്. പിന്നെ ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ അത് കുറേ കാര്യങ്ങളുണ്ട്, അതിനെയാണ് സിന്തറ്റിക് എന്ന് പറയുന്നത്. നൈലോൺ, റയോൺ, പോളിസ്റ്റർ, ടെർലിനൊക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അടുത്തത് നമ്മൾ ഫൈബേഴ്സിനെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. ജസ്റ്റ് എല്ലാം ഒന്ന് ഡെഫിനേഷൻ വെച്ച് പഠിക്കാം. അപ്പോൾ നാച്ചുറൽ ഫൈബേഴ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ് ഓർ ആനിമൽസ്. അപ്പോൾ നാച്ചുറൽ ഫൈബേഴ്സ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? പ്ലാന്റ്സിലോ അല്ലെങ്കിൽ ആനിമൽസിൽ നിന്നോ കിട്ടുന്ന ഫൈബേഴ്സിനെയാണ് നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കോട്ടൺ, വൂൾ, സിൽക്ക്, എക്സെട്ര. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അടുത്തത് സിന്തറ്റിക് ഫൈബേഴ്സ്. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ മെയ്ഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. അപ്പം നമ്മൾ മനുഷ്യ ഉണ്ടാക്കി നിർമ്മിതമായ ഫൈബേഴ്സിനെയാണ് സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഹെൻസ് ദേ ആർ ഓൾസോ കോൾഡ് മാൻ മെയ്ഡ് ഫൈബേഴ്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരാം, വൈ സിന്തറ്റിക് ഫൈബേഴ്സ് കോൾഡ് മാൻ മെയ്ഡ്? ബിക്കോസ് സിന്തറ്റിക് ഫൈബേഴ്സ് ആർ മെയ്ഡ് ബൈ ഹ്യൂമൻ ബീങ്സ്, അതുകൊണ്ടാണ് അത് മാൻ മെയ്ഡ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ റയോൺ, നൈലോൺ, പോളിസ്റ്റർ, എക്സെട്ര. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ തോന്നി, നമ്മൾ കേട്ടിട്ടുണ്ട് നൈലോൺ ക്ലോത്ത് എങ്ങനെയൊക്കെ. അപ്പോൾ അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചാണ് നമ്മളിനി ഡീറ്റെയിൽ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെയാണ് എക്സാമ്പിൾ, റയോൺ, നൈലോൺ, പോളിസ്റ്റർ. ഇനി ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി അടുത്ത സിന്തറ്റിക് ഫൈബേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എ സിന്തറ്റിക് ഫൈബർ ഇസ് എ ചെയിൻ ഓഫ് സ്മോൾ യൂണിറ്റ്സ് ജോയിൻഡ് ടുഗദർ. അപ്പോൾ സിന്തറ്റിക് ഫൈബർ എന്ന് പറയുന്നത് ഒരു ആ പിക്ചറിലോട്ട് നമുക്ക് ആദ്യം നോക്കാം. അതായത് ആ പിക്ചറിൽ നോക്കൂ, ചെറിയ നമ്മൾ മുത്തുമാല പോലെ ഇങ്ങനെ കോർത്ത് വെച്ചിരിക്കുന്നുണ്ട് ഓരോരോ കൊച്ചു കൊച്ചു മുത്തുകൾ. അതായത് അതെന്ന് പറയുന്നത് ചെറിയ ചെറിയ മുത്തുകൾ കോർത്ത് കോർത്ത് ബീഡ്സ് വെച്ചിട്ട്, ബീഡ്സ് സ്ട്രക്ചറാണത്, ബീഡ് വെച്ചിട്ട് ഇങ്ങനെ കോർത്ത് കോർത്ത് കോർത്തൊരു മാല പോലെ ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോരോ മുത്തുകൾ ചേർത്തിട്ടാണ് ഒരു മാല പോലെ അത് ആക്കിയിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ബി പാർട്ടിൽ ഒരു പേപ്പർ ക്ലിപ്പ്, ഓരോ പേപ്പർ ക്ലിപ്പും വെച്ച് വെച്ച് അതൊരു ചെയിൻ പോലെ ആക്കിയിട്ടുണ്ട്. അതുപോലെ മുത്തിൻ്റെ കേസിലും ബീഡ്സിൻ്റെ കേസിലും അങ്ങനെയാണ്, ഓരോരോ ബീഡ്സ് വെച്ച് അതൊരു വലിയ ചെയിനാക്കി എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഈ രീതിയിലാണ് സിന്തറ്റിക് ഫൈബറിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇത് നിങ്ങളുടെ മനസ്സിൽ കിടക്കണം, ഈ പിക്ചർ, അത് വെച്ചിട്ടാണ് നമ്മളിനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പറയാം, സിന്തറ്റിക് ഫൈബർ ഇസ് എ ചെയിൻ ഓഫ് സ്മോൾ യൂണിറ്റ്സ് ജോയിൻറ്റ് ടുഗെദർ. അപ്പോൾ ഇതിലെ ഓരോ ആ ബീഡ്സും, ഒരു സിന്തറ്റിക് ഫൈബർ എന്ന് പറയുന്നത് ഓരോ ഇതുപോലെ ബീഡ്സുകൾ ചേർന്ന് ഒരു ചെയിനായിട്ട് മാറുന്നതിനെയാണ് സിന്തറ്റിക് ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ സിന്തറ്റിക് ഫൈബറിൽ അതിനകത്ത് ഓരോ ചെറിയ ചെറിയ ബീഡ്സ് പോലത്തെ ഇങ്ങനത്തെ യൂണിറ്റ്സ് ഉണ്ട്. ഈച്ച് സ്മോൾ യൂണിറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ കെമിക്കൽ സബ്സ്റ്റൻസ്. അപ്പോൾ ഈ ഓരോ സ്മോൾ യൂണിറ്റ്, അതായത് ഓരോ ബീഡ്സ് ആയിട്ട് നമ്മളിവിടെ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്, ഇമാജിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബീഡ്സ് എന്ന് പറയുന്നത് ഓരോ കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. അപ്പോൾ ഇതേ ഒരു ഇപ്പോൾ സെയിം ബീഡ്സ് ആൻഡ് സെയിം കെമിക്കൽ സബ്സ്റ്റൻസ്, ഓരോ ചെറിയ ചെറിയ കെമിക്കൽ സബ്സ്റ്റൻസസ് ചേർന്ന് ഒരു വലിയ യൂണിറ്റ് ആയിട്ടാണ് മാറുന്നത്. ഇപ്പോൾ ബീഡ്സ് ആണെങ്കിലും ആ പേപ്പർ ക്ലിപ്പ് ആണെങ്കിലും സെയിം രീതിയിലാണ്, ഓരോന്നും സെയിം ആയിട്ടുള്ള ബീഡ്സ് അല്ലെങ്കിൽ സെയിം പേപ്പർ ക്ലിപ്പുകൾ ചേർന്ന് ഒരു വലിയ യൂണിറ്റാണ്, അതിനെയാണ് സിന്തറ്റിക് ഫൈബർ എന്ന് പറയുന്നത്. മെനി സ്മോൾ യൂണിറ്റ്സ് ഇൻ എ ചെയിൻ ഓഫ് സിന്തറ്റിക് ഫൈബർ കമ്പൈൻ ടു ഫോം എ ലാർജ് സിംഗിൾ യൂണിറ്റ് കോൾഡ് എ പോളിമർ. അപ്പോൾ ഇതുപോലെ, അപ്പോൾ എന്താണ് പോളിമർ എന്നുള്ളതിന് ഡെഫിനിഷനാണിത്, മെനി സ്മോൾ യൂണിറ്റ്സ് ഇൻ എ ചെയിൻ ഓഫ് സിന്തറ്റിക് ഫൈബർ. അപ്പോൾ ഒരു സിന്തറ്റിക് ഫൈബറിൻ്റെ ഒരു ചെയിനിലുള്ള ഓരോ സ്മോൾ യൂണിറ്റ്സ് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ഒരു ലാർജ് സിംഗിൾ യൂണിറ്റ് ആയിട്ട് മാറും അല്ലേ. അതായത് ആ ഓരോ ബീഡ്സും കമ്പൈൻ ചെയ്ത് ഒരു വലിയ സിംഗിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ട് മാറും, അതിനെയാണ് പോളിമർ എന്ന് പറയുന്നത്. അതിനെ
തന്നെയാണ് പോളിമർ എന്ന്. അപ്പോൾ സിന്തറ്റിക് ഫൈബറിൻ്റെ ഓരോ ഇതിലും ഇങ്ങനെയാണ് ഓരോ സ്മോൾ യൂണിറ്റ്സ് ഇതുപോലെ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ചെയ്ത് ഒരു ലാർജ് സിംഗിൾ യൂണിറ്റായിട്ട് മാറും. ലാർജ് അപ്പോൾ ചെറിയ ചെറിയ യൂണിറ്റുകൾ കമ്പൈൻ ചെയ്തൊരു വലിയ യൂണിറ്റായിട്ട് മാറും. അതിനെയാണ് പോളിമർ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് അപ്പോൾ ഒരു സ്മോൾ യൂണിറ്റ് എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് ഒരു ബീഡായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബീഡ് കമ്പൈൻ ചെയ്തൊരു വലിയ ചെയിനായി മാറുന്നതിനെയാണ് നമ്മൾ അതിനെ പോളിമർ എന്ന് പറയുന്നത്. അപ്പോൾ ദ വേർഡ് പോളിമർ കംസ് ഫ്രം ടു ഗ്രീക്ക് വേർഡ്സ്. ഇനി എവിടെ നിന്നാണ് ഈ പോളിമർ എന്ന പേര് വന്നത്? രണ്ട് ഗ്രീക്ക് വേർഡുകൾ ജോയിൻ ചെയ്താണ് പോളിമർ എന്നുള്ള പേര് വന്നത്. പോളി, പോളി എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡ്, മീനിങ് മെനി. പോളി എന്ന് വെച്ചാൽ മെനിയാണ്, ഒരുപാട്. അതിനർത്ഥം എന്താണ്? ഒരുപാട് ബീഡ്സുകൾ, ഒരുപാട് കെമിക്കൽ, ചെറിയ യൂണിറ്റുകൾ ചേർന്നാണ് ഒരു വലിയ പോളിമർ ആവുന്നത്. അതാണ് പോളി എന്ന് പറഞ്ഞാൽ മെനി. മർ മീനിങ് പാർട്ട് അല്ലെങ്കിൽ യൂണിറ്റ്. മർ എന്ന് പറഞ്ഞാൽ ഓരോരോ പാർട്ടുകൾ ചേർന്ന് അല്ലെങ്കിൽ ഓരോരോ യൂണിറ്റ് ചേർന്നാണ് ഒരു വലിയ പോളിമർ ആയത്. അപ്പോൾ മെർ അല്ലെങ്കിൽ മെറിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പാർട്ട് അല്ലെങ്കിൽ യൂണിറ്റാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് സിന്തറ്റിക് ഫൈബർ എന്ന് പറയുന്നത് അതിൽ ചെയിൻ ഓഫ് സ്മോൾ യൂണിറ്റ്സ് ആണ് ജോയിൻ ടുഗദർ. ഓരോ സ്മോൾ യൂണിറ്റിനെയും ഓരോ കെമിക്കൽ, ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ സ്മോൾ യൂണിറ്റ് കമ്പൈൻ ടു ഫോം എ ലാർജ് ആയിട്ടുള്ള ഒരു സിംഗിൾ യൂണിറ്റായിട്ട് മാറും. അതിനെയാണ് പോളിമർ എന്ന് പറയുന്നത്. പോളിമർ രണ്ട് ഗ്രീക്ക് വേർഡുകൾ ചേർന്നിട്ടാണ്. പോളി മീനിങ് മെനി, മെർ മീനിങ് പാർട്ട് അല്ലെങ്കിൽ യൂണിറ്റ്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അപ്പോൾ സിന്തറ്റിക് ഫൈബേഴ്സിനെ കുറിച്ച് തന്നെയാണ് അതിൻ്റെ കണ്ടിന്യൂഷൻ. എ പോളിമർ ഈസ് മെയ്ഡ് ഓഫ് മെനി റിപ്പീറ്റിംഗ് യൂണിറ്റ്സ്. അപ്പോൾ പോളിമർ എന്ന് പറയുന്നത് ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്ന യൂണിറ്റ്സ് അത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ ആ ബീഡ്സ് എടുക്കാം, ഒരുപാട് ബീഡ്സുകൾ ചേർന്നാണ് ഒരു ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഒരുപാട് റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ചേർന്നാണ് ഒരു പോളിമർ ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്തത് കോട്ടൺ എ നാച്ചുറൽ പോളിമർ. കോട്ടൺ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോളിമറാണ്. നമുക്കൊന്ന് നോക്കാം കോട്ടൺ. അപ്പോൾ അതിനു മുന്നേ ആ പിക്ചറിലോട്ട് നോക്കൂ. കോട്ടൺ ഇപ്പോൾ ഇവിടെ കോട്ടണാണ്, ഒരു കോട്ടൺ ക്ലോത്ത്, ഒരു കോട്ടൺ ഇത് കാണിച്ചിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ജി എന്ന് കാണിച്ചിരിക്കുന്നു. ഈ ഗ്ലൂക്കോസ് ഈക്വൽ ടു ജി. അപ്പോൾ ആ ഒരു ആ കോട്ടണിൻ്റെ ഇത് കാണിച്ചിരിക്കുന്നത് സെല്ലുലോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ജി 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 ഇങ്ങനെ ചേർന്നും പോയിട്ടുണ്ട്. അപ്പോൾ സെല്ലുലോസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ, അതിൽ അതുണ്ടായിരിക്കുന്നത് ഏത് വെച്ചിട്ടാണ്? ജി. ജി എന്ന് പറയുന്ന ചെറിയ ബീഡ്സുകൾ ചേർന്നാണ് സെല്ലുലോസ് ഉണ്ടായിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് നോക്കാം എന്താണെന്ന്. കോട്ടൺ ഈസ് എ പോളിമർ വിച്ച് ഒക്കർ ഇൻ നേച്ചർ. കോട്ടൺ എന്ന് പറയുന്നത് ഒരു പോളിമറാണ് നമ്മുടെ നേച്ചറിൽ കാണുന്നത്. ഇറ്റ് ഈസ് എ പോളിമർ കോൾഡ് സെല്ലുലോസ്. അപ്പോൾ കോട്ടണിലെ പോളിമറിൻ്റെ പേര് നമ്മൾ കോട്ടൺ എന്ന് ജനറലി പറയും. കോട്ടൺ ജനറലായിട്ട് പറയും. അതിനെ അതിലൊരു പോളിമർ ഉണ്ട്, ആ പോളിമറിനെ പറയുന്ന പേരാണ് സെല്ലുലോസ്. അപ്പോൾ കോട്ടണിലെ പോളിമർ സെല്ലുലോസ് ആണ്. ഇനി ഈ സെല്ലുലോസ് ഉണ്ടായിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സെല്ലുലോസ് ആണ് പോളിമറെങ്കിൽ അതിലൊരു പാർട്ട്, യൂണിറ്റ് ഉണ്ട്. സെല്ലുലോസിലെ ചെറിയ യൂണിറ്റ് അതേതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സെല്ലുലോസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ഗ്ലൂക്കോസ് യൂണിറ്റ്സ്. അപ്പോൾ ഈ സെല്ലുലോസ് പോളിമറാണെങ്കിൽ അതിലെ യൂണിറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഓരോ ചെറിയ ഘടകം എന്ന് പറയാം, അല്ലെങ്കിൽ ചെറിയ ബീഡ്, നമ്മൾ ആ ചെയിനിൽ കണ്ടതുപോലെ ബീഡ്, അല്ലെങ്കിൽ ആ എന്താണ് ആ സ്മോൾ യൂണിറ്റ്, അതിലുള്ള ആ സ്മോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ഇതിൻ്റെ ഇത് പഠിക്കുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പോളിമർ എന്ന് പറയുന്ന എല്ലാം ഒരു അതായത് പോളിമർ എന്ന് പറഞ്ഞാൽ നമ്മൾ സിന്തറ്റിക് ഫൈബേഴ്സാണ് പഠിക്കുന്നത്. സിന്തറ്റിക് ഫൈബേഴ്സിൽ പ്രധാനമായിട്ടും ഒരു പോളിമർ കാണും ഏത്. അപ്പോൾ കോട്ടണിൽ കോട്ടൺ എന്ന് പറയുന്ന അത് ഒരു നാച്ചുറൽ പോളിമറാണ്. അപ്പോൾ അതിലെ പോളിമർ എന്ന് പറയുന്നത് സെല്ലുലോസ് ആണ്. അതിലെ യൂണിറ്റ് എന്ന് ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചതേ ഉള്ളൂ. കോട്ടണിനെ വെച്ചിട്ട് നമ്മളൊന്ന് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിപ്പോൾ നാച്ചുറൽ പോളിമറിൻ്റെ ഒരു
എക്സാമ്പിൾ പറഞ്ഞു. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിന്തറ്റിക് ആയിട്ടുള്ള ഫൈബേഴ്സ് ഒരുപാട് റയോൺ, നൈലോൺ, അവരുടെ പോളിമർ ഏതാണ്, അവിടുത്തെ പോളിമർ എന്താണ്, അവിടുത്തെ ചെറിയ യൂണിറ്റുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ഫൈബേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് കോട്ടൺ, വൂള്, സിൽക്ക്, ഇതൊക്കെയാണ് നാച്ചുറൽ ഫൈബേഴ്സ് ആയിട്ട് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അടുത്തത് നമ്മൾ പഠിച്ചത് സിന്തറ്റിക് ഓർ മാൻമെയ്ഡ് ഫൈബേഴ്സ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ല. എക്സാമ്പിൾ പറഞ്ഞു, നൈലോൺ, റയോൺ, പോളിസ്റ്റർ, ടെർലിൻ ഒക്കെയാണ് സിന്തറ്റിക് അല്ലെങ്കിൽ മാൻമെയ്ഡ് ഫൈബേഴ്സ്. ഇവരെ മാൻമെയ്ഡാണ്, ഹ്യൂമൻ ബീങ്സ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സിന്തറ്റിക് അല്ലെങ്കിൽ മാൻമെയ്ഡ് ഫൈബേഴ്സ്. നാച്ചുറൽ ഫൈബേഴ്സ് ആണെങ്കിൽ പ്ലാന്റ്സോ ആനിമൽസിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ പഠിച്ചു പോളിമർ. പോളിമർ എന്ന് പറയുന്നത് ഒരു ലാർജ് യൂണിറ്റ് ആണെന്ന് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിനെയാണ് പോളിമർ എന്ന് പറയുന്നത്, ഒരു ലാർജ് ചെയിൻ ആണത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി അടുത്ത നമ്മൾ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരുന്നുണ്ട്. എല്ലാ ക്ലാസ്സിലും ഒരു ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കമൻറ്റിൽ ആൻസർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാക്സിമം ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലായി എന്ന് എനിക്കും ബോധ്യപ്പെടും. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ കൂടുതലായിട്ടൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ്. ജസ്റ്റ് ഒന്ന് ആദ്യത്തെ 8th സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ തൊട്ട് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പോളിമർ? അപ്പോൾ ഇതാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കുക. അതിൻ്റെ വ്യക്തമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് തന്നെ അത് നന്നായിട്ട് മനസ്സിലാക്കി പോവുക. എന്നാണോ കാണുന്നത് അന്ന് നന്നായിട്ട് തന്നെ പഠിക്കുക, അത് ടെക്സ്റ്റ് എടുത്ത് വെച്ച് കുറച്ചുകൂടി ഒന്ന് വായിക്കുക, കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ആവർത്തിക്കുന്നത് വഴി നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. പിന്നെ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു.